ലിസീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1 kg റൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോവാം. ഫ്രൈഡ് റൈസിനായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ബസുമതി റൈസാണ്. അപ്പം ഞാനിത് 1 kg ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാദ്യം ഒരു 6 തവണയെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് ആ അരിയിലെ പശയൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മളിത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. 1/2 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും വെള്ളത്തിലിട്ട് വെക്കരുത്. 1/2 മണിക്കൂർ കറക്റ്റായി കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. അപ്പോൾ വെള്ളം വെക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം തന്നെ വെക്കണം. അപ്പോൾ ഞാൻ ആ ചോറിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് ഞാൻ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഏതായാലും ഇവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റൈസും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ വേറെ എങ്ങോട്ടും പോകരുത്. ഇത് പെട്ടെന്ന് ഓവർ കുക്കാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം വരാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. കറക്റ്റ് 6 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ്. അതിൽ കൂടുതൽ ഒരു കാരണവശാൽ ഇത് കുക്ക് ചെയ്യുകയായിരുന്നു. 90% കൂടുതൽ ഇത് കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ആകെ എന്താ പറയുക, ഓവറായിട്ട് റൈസ് വെന്ത് കഴിഞ്ഞാൽ ആകെ കുളമായി പോകും. അപ്പോൾ അത് കാരണം നല്ല പോലെ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് 7 മിനിറ്റ് കൊണ്ട് ഈ റൈസ് ആയിട്ടുണ്ട്, 90% കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും റൈസ് ഡ്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല വട്ടമുള്ള ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ഒരു ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ചൂട് കംപ്ലീറ്റ് ആയിട്ട് കളയുക. ആ ചൂടോട് കൂടിയിട്ട് വിങ്ങിയിരുന്ന് കഴിഞ്ഞാലും ഇത് ഓവറായിട്ട് കുക്കായി പോകും. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ചൂടാറ്റിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് വേണ്ടത്. അപ്പം ഞാനത് എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് അതാ ഇതുപോലത്തെ ഒരു കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കൈയളവിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു 3 കൈപ്പിടിയോളം വരും ഈ ക്യാരറ്റിൻ്റെ അളവ്. അതുപോലെ തന്നെയാണ് ബീൻസും, അതുപോലെ ചെറിയ ഉള്ളിയാണ് നമ്മളിതിനായിട്ട് എടുക്കുന്നത്. അതും ഇതുപോലെ 3 കൈപ്പിടി അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് സ്പ്രിംഗ് ഓണിയൻ കിട്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ഓണിയൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. അതൊരു വലിയ 1 കുടം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 വലിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 cabbage 1/2 ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 ഭാഗം അത്രയും മതി. അതും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിടയ്ക്ക് നമ്മുടെ റൈസിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. അതിടയ്ക്ക് ചൂടാറിയിട്ടുണ്ടോയെന്നൊന്ന് പോയി നോക്കുക. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുക്കരുത്. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോഴിമുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കോഴിമുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിനി നമ്മൾ ലാസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെയാണ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 teaspoon നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യും കൂടി ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ 1 teaspoon നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ഈ കുക്കിംഗ് തുടങ്ങുമ്പോൾ തൊട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഫ്ലെയിം. ഒരു കാരണവശാലും സിമ്മിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തീ കൂട്ടി തന്നെ വെക്കുക. ഇതിപ്പോൾ കറക്റ്റ് 1 മിനിറ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് വഴറ്റിയിട്ട് എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇതും കറക്റ്റ് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി വെജിറ്റബിൾസ് നമുക്ക് ഒരുപാട് സമയമിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ്, ഏറിപ്പോയ ഒരു 2 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ റൈസിലേക്കും കൂടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനൊരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. ഈ സോയാ സോസും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് നമ്മൾ ആദ്യം സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ടാണ് നമ്മൾ നമ്മുടെ മല്ലിയില ചേർക്കുന്നത്. അപ്പോൾ മല്ലിയില ഞാൻ പറഞ്ഞു, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് മാത്രം ഞാൻ മല്ലിയില ചേർത്തുന്നേ ഉള്ളൂ. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്ന് കരുതിയിട്ട് ഫ്രൈഡ് റൈസിന് പ്രത്യേകിച്ച് ടേസ്റ്റിൻ്റെ മാറ്റമൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട 2 കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾ മിക്സും റെഡിയാണ്, നമ്മുടെ റൈസും ഇവിടെ റെഡിയാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കിത് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം, വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോറും കുറച്ച് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സും കൂടെ കൂട്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ 2nd പറഞ്ഞ ഓപ്ഷനിലാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഈ ഒരു കടായിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു 3 പ്രാവശ്യമായിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറേശ്ശെ എനിക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചോറും അതുപോലെ നമ്മുടെ മസാല മിക്സും കൂടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കോരി ചോറ് ഞാൻ എടുത്തിട്ട് അതിലേക്ക് വേണ്ട നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് ഞാനിതാ പതുക്കെ ഇങ്ങനെ നമ്മൾ ഒരുപാട് എന്താ പറയുക കുത്തി അങ്ങനെ ഇളക്കരുത്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ മുറിഞ്ഞു പോകും, അപ്പോൾ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതാ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ 2nd ബാച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണെന്നാണ്. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാൾ സുഖം ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി. ഈ മിക്സിങ്ങിൽ അങ്ങ് ചേർത്താൽ അത് നമ്മുടെ റൈസിൻ്റെ കൂടെ അങ്ങ് ചേർന്നോളും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചില്ലി ചിക്കൻ ഗ്രേവിയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചില്ലി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗോപി മഞ്ചൂരിയനൊക്കെ ഇതിലേക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു അടിപൊളി സാലഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാം. പിന്നെ 1 kg റൈസ് വെച്ചിട്ട് നമുക്കൊരു 6 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കാം കേട്ടോ. എന്നാലും നമുക്ക് റൈസ് ബാക്കിയാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ചാനലിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും ലിസിസ് കിച്ചൺ ബ്ലോഗ്സിലൂടെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.